ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ ലോഗോസിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2021 ലോഗോസ്കുസ് പരീക്ഷ December 19 നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി 70 ദിവസം കൂടിയുണ്ട്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് പഠിക്കാനുള്ള 34 അധ്യായങ്ങളും വളരെ വേഗത്തിൽ ഒന്നുകൂടി റിവൈസ് ചെയ്തു പോവുകയാണ്. പഠിച്ചു കഴിഞ്ഞവർക്കും പുതുതായി പഠിക്കാൻ തുടങ്ങുന്നവർക്കും ഇത് വളരെ പ്രയോജനപ്രദമായിരിക്കും. നിയമാവർത്തനം 22 അധ്യായത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഈ വീഡിയോയിലൂടെ നാം പഠിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, നിയമാവർത്തനം 22 അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 30 വാക്യങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, നിന്റെ സഹോദരന്റെ ഡാഷ് വഴിതെറ്റി അലയുന്നതു കണ്ടാൽ കണ്ടില്ലെന്ന് നടിച്ച് കടന്നുപോകരുത്, കാളയോ ആടോ? മൂന്നാമത്തെ ചോദ്യം, നിന്റെ സഹോദരന്റെ കാളയോ ആടോ വഴിതെറ്റി അലയുന്നതു കണ്ടാൽ അതിനെ എന്തു ചെയ്യണം? സഹോദരന്റെ അടുക്കൽ തിരിച്ചെത്തിക്കണം. നാലാമത്തെ ചോദ്യം, നിന്റെ സഹോദരന്റെ കാളയോ ആടോ വഴിതെറ്റി അലയുന്നതു കണ്ടാൽ ഏതു സാഹചര്യത്തിലാണ് അതിനെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടത്? അവൻ, അതായത് നിന്റെ സഹോദരൻ, സമീപസ്ഥനല്ലെങ്കിലോ നീ അവനെ അറിയുകയില്ലെങ്കിലോ? അഞ്ചാമത്തെ ചോദ്യം, അതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഡാഷ് സൂക്ഷിക്കണം, അവൻ അന്വേഷിച്ചു വരുന്നതുവരെ. ആറാമത്തെ ചോദ്യം, അന്വേഷിച്ചു വരുമ്പോൾ എന്തു ചെയ്യണം? തിരിച്ചു കൊടുക്കണം. ഏഴാമത്തെ ചോദ്യം, അലഞ്ഞു നടക്കുന്നത് കണ്ട് നീ വീട്ടിലേക്ക് കൊണ്ടുപോയ നിന്റെ സഹോദരന്റെ കാളയെയോ ആടിനെയോ എപ്പോഴാണ് തിരിച്ചു കൊടുക്കേണ്ടത്? അവൻ അന്വേഷിച്ചു വരുമ്പോൾ. എട്ടാമത്തെ ചോദ്യം, കാളയോ ആടോ കൂടാതെ അവര് നഷ്ടപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളെ സംബന്ധിച്ചും നീ ഇപ്രകാരം ചെയ്യണമെന്നാണ് നിയമാവർത്തനം 22:3 പറയുന്നത്. കഴുത, വസ്ത്രം, മറ്റു സാധനങ്ങൾ. ഒൻപതാമത്തെ ചോദ്യം, ഒരിക്കലും ഡാഷ് നിരസിക്കരുത്, സഹായം. പത്താമത്തെ ചോദ്യം, നിന്റെ സഹോദരന്റെ ഡാഷ് വഴിയിൽ വീണ് കിടക്കുന്നത് കണ്ടാൽ നീ മാറിപ്പോകരുത്, കഴുതയോ കാളയോ? പതിനൊന്നാമത്തെ ചോദ്യം, നിന്റെ സഹോദരന്റെ കഴുതയോ കാളയോ വഴിയിൽ വീണ് കിടക്കുന്നത് കണ്ടാൽ നീ എന്തു ചെയ്യണം? അതിനെ എഴുന്നേൽപ്പിക്കാൻ അവനെ സഹായിക്കണം. പന്ത്രണ്ടാമത്തെ ചോദ്യം, സ്ത്രീ പുരുഷന്റെയോ പുരുഷൻ സ്ത്രീയുടെയോ എന്ത് അണിയരുത്, വേഷം. പതിമൂന്നാമത്തെ ചോദ്യം, സ്ത്രീ പുരുഷന്റെയോ പുരുഷൻ സ്ത്രീയുടെയോ വേഷമണിയരുത്, അപ്രകാരം ചെയ്യുന്നവർ നിന്റെ ദൈവമായ കർത്താവിന് ഡാഷ് നിന്ദ്യരാണ്. പതിനാലാമത്തെ ചോദ്യം, കുഞ്ഞുങ്ങളുടെയോ മുട്ടകളുടെയോ മേൽ തള്ളപ്പക്ഷി അടയിരിക്കുന്ന ഒരു പക്ഷിക്കൂട് എവിടെ കണ്ടാൽ കുഞ്ഞുങ്ങളോടുകൂടെ തള്ളയെ എടുക്കരുത്, വഴിയരികിലുള്ള ഏതെങ്കിലും വൃക്ഷത്തിലോ നിലത്തോ? പതിനഞ്ചാമത്തെ ചോദ്യം, തള്ളപ്പക്ഷിയെ പറന്നുപോകാൻ അനുവദിച്ച ശേഷം നിനക്ക് എന്തു ചെയ്യാം? കുഞ്ഞുങ്ങളെ എടുക്കാം. പതിനാറാമത്തെ ചോദ്യം, നിനക്ക് നന്മയുണ്ടാകുന്നതിനും ഡാഷിനും വേണ്ടിയാണ് ഈ കൽപ്പന, നീ ദീർഘനാൾ ജീവിക്കുന്നതിനും വേണ്ടി. പതിനേഴാമത്തെ ചോദ്യം, നീ വീട് പണിയുമ്പോൾ പുരമുകളിൽ ഡാഷ് കെട്ടണം, ചുറ്റും അരമതിൽ കെട്ടണം. പതിനെട്ടാമത്തെ ചോദ്യം, വീട് പണിയുമ്പോൾ പുരമുകളിൽ ചുറ്റും അരമതിൽ കെട്ടിയില്ലെങ്കിൽ എന്തു സംഭവിക്കും? ആരെങ്കിലും താഴേക്കു വീണ് രക്തം ചിന്തിയ കുറ്റം നിന്റെ ഭവനത്തിനുമേൽ പതിച്ചേക്കാം. പത്തൊൻപതാമത്തെ ചോദ്യം, എവിടെയാണ് മറ്റു വിത്തുകൾ വിതയ്ക്കരുത് എന്ന് പറയുന്നത്? മുന്തിരിത്തോട്ടത്തിൽ. ഇരുപതാമത്തെ ചോദ്യം, മുന്തിരിത്തോട്ടത്തിൽ മറ്റു വിത്തുകൾ വിതച്ചാൽ എന്തു സംഭവിക്കും? വിള മുഴുവൻ ദേവാലയത്തിലേക്ക് കണ്ടുകെട്ടും. 70 ചോദ്യങ്ങളാണ് ഈ അധ്യായത്തിൽ നിന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
നമുക്ക് പഠിക്കാനുള്ള 34 അധ്യായങ്ങളും ഉൾപ്പെടുത്തി വളരെ വിശദമായ 100 വീഡിയോസ് ചെയ്തിട്ടുണ്ട് അവിടെ 22 അധ്യായം 4 വീഡിയോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കാണാൻ കൂടുതൽ സമയമുള്ളവരും വേഗത്തിൽ വായിച്ചു പോകുന്നത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരും ആ വീഡിയോ കാണണം എന്ന് ഏറെ സ്നേഹപൂർവം ഓർമ്മിപ്പിക്കുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും എടുക്കാൻ അറിയാത്തവർ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ ആ വീഡിയോയുടെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും 21-ാമത്തെ ചോദ്യം ഏതെല്ലാം മൃഗങ്ങളെയാണ് ഒരുമിച്ച് പൂട്ടി ഉഴരുത് എന്ന് പറയുന്നത് കാളയേയും കഴുതയേയും 22-ാമത്തെ ചോദ്യം എന്തെല്ലാം ചേർത്തു നെയ്ത വസ്ത്രം ധരിക്കരുത് രോമവും ചണവും 23-ാമത്തെ ചോദ്യം നിന്റെ മേലങ്കിയുടെ നാലറ്റത്തും ഡാഷ് ഉണ്ടാക്കണം തൊങ്ങലുകൾ 24-ാമത്തെ ചോദ്യം വിവാഹം ചെയ്ത് ഭാര്യയെ പ്രാപിച്ചതിനു ശേഷം അവളെ വെറുക്കുകയും അവളിൽ ദുർനടത്തം ആരോപിക്കുകയും ഞാൻ ഈ സ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ചു എന്നാൽ അവളെ ഞാൻ സമീപിച്ചപ്പോൾ അവൾ കന്യകയായിരുന്നില്ല എന്ന് പറഞ്ഞ് അവൾക്ക് ദുഷ്കീർത്തി വരുത്തുകയും ചെയ്താൽ അവളുടെ പിതാവും മാതാവും എന്തു ചെയ്യണം അവളെ പട്ടണവാതിൽക്കൽ ശ്രേഷ്ഠന്മാരുടെ അടുത്തു കൊണ്ടുചെന്ന് അവളുടെ കന്യകാത്വത്തിനുള്ള തെളിവ് കൊടുക്കണം 25-ാമത്തെ ചോദ്യം കന്യകയായിരുന്നില്ല എന്ന് പറഞ്ഞ് ആരോപണ വിധേയയായ സ്ത്രീയെ പട്ടണവാതിൽക്കൽ ശ്രേഷ്ഠന്മാരുടെ അടുക്കൽ കൊണ്ടുചെല്ലേണ്ടത് ആര് പിതാവും മാതാവും 26-ാമത്തെ ചോദ്യം അവൻ എന്തു പറഞ്ഞാണ് അവളിൽ ദുർനടത്തം ആരോപിച്ചത് കന്യകയല്ലായിരുന്നു എന്ന് പറഞ്ഞ് 27-ാമത്തെ ചോദ്യം എന്റെ മകളുടെ കന്യകാത്വത്തിനുള്ള തെളിവുകൾ ഇവയെല്ലാമാണെന്ന് പറഞ്ഞ് പിതാവ് പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരുടെ മുൻപിൽ എന്താണ് വയ്ക്കേണ്ടത് വസ്ത്രം വിരിച്ചു വയ്ക്കണം 28-ാമത്തെ ചോദ്യം കന്യകാത്വത്തിനുള്ള തെളിവ് കൊടുത്തു കഴിയുമ്പോൾ ശ്രേഷ്ഠന്മാർ കുറ്റക്കാരെ പിടിച്ച് എന്തു ചെയ്യണം ചാട്ട കൊണ്ട് അടിക്കണം 29-ാമത്തെ ചോദ്യം ഇസ്രയേൽ കന്യകകളിൽ ഒരുവൾക്ക് ദുഷ്കീർത്തി വരുത്തി വെച്ചതിനാൽ അവനിൽ നിന്ന് എന്താണ് പിഴയായി വാങ്ങേണ്ടത് 100 ഷെക്കൽ വെള്ളി 30-ാമത്തെ ചോദ്യം ഒരു ഷെക്കൽ എത്ര ഗ്രാമാണ് 11.4 ഗ്രാം 31-ാമത്തെ ചോദ്യം പിഴയായി വാങ്ങുന്ന 100 ഷെക്കൽ വെള്ളി ആർക്കാണ് കൊടുക്കേണ്ടത് യുവതിയുടെ പിതാവിന് 32-ാമത്തെ ചോദ്യം ജീവിതകാലം മുഴുവൻ അവൾ അവന്റെ ആരായിരിക്കണം ഭാര്യ 33-ാമത്തെ ചോദ്യം പിന്നീടൊരിക്കലും അവളെ അവൻ എന്തു ചെയ്യരുത് ഉപേക്ഷിക്കരുത് 34-ാമത്തെ ചോദ്യം യുവതിയിൽ കന്യകാത്വത്തിന്റെ അടയാളം കണ്ടില്ലെങ്കിൽ അവളെ എന്തു ചെയ്യണം യുവതിയെ അവളുടെ പിതൃഭവനത്തിന്റെ വാതിൽക്കൽ കൊണ്ടുപോവുകയും അവളുടെ നഗരത്തിലെ പുരുഷന്മാർ അവളെ കല്ലെറിഞ്ഞു കൊല്ലുകയും ചെയ്യണം 35-ാമത്തെ ചോദ്യം യുവതിയെ പിതൃഭവനത്തിന്റെ വാതിൽക്കൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് പറയുന്നത് എന്തുകൊണ്ട് പിതൃഭവനത്തിൽ വച്ച് വേശ്യാവൃത്തി നടത്തി അവൾ ഇസ്രായേലിൽ തിന്മ പ്രവർത്തിച്ചതുകൊണ്ട് 36-ാമത്തെ ചോദ്യം അന്യന്റെ ഭാര്യയോടൊത്ത് ഒരുവൻ ശയിക്കുന്നത് കണ്ടുപിടിച്ചാൽ എന്തു ചെയ്യണം ഇരുവരെയും വധിക്കണം 37-ാമത്തെ ചോദ്യം അന്യപുരുഷനുമായി വിവാഹ വാഗ്ദാനം നടത്തിയ ഒരു കന്യകയെ പട്ടണവാതിൽക്കൽ വച്ച് ഒരുവൻ കാണുകയും അവളുമായി ശയിക്കുകയും ചെയ്താൽ എന്തു ചെയ്യണം ഇരുവരെയും പട്ടണവാതിൽക്കൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലണം 38-ാമത്തെ ചോദ്യം അന്യപുരുഷനുമായി വിവാഹ വാഗ്ദാനം നടത്തിയ ഒരു കന്യകയെ പട്ടണവാതിൽക്കൽ വച്ച് ഒരുവൻ കാണുകയും അവളുമായി ശയിക്കുകയും ചെയ്താൽ ഇരുവരെയും കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ്
അവളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് പറയുന്നത്. പട്ടണത്തിലായിരുന്നിട്ടും സഹായത്തിനു വേണ്ടി നിലവിളിക്കാതിരുന്നതിനാൽ. 39-ാമത്തെ ചോദ്യം, അന്യപുരുഷനുമായി വിവാഹ വാഗ്ദാനം നടത്തിയ ഒരു കന്യകയെ പട്ടണവാതിൽക്കൽ വെച്ച് ഒരുവൻ കാണുകയും അവളുമായി ശയിക്കുകയും ചെയ്താൽ രണ്ടുപേരെയും കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് പറയുന്നത്? തന്റെ അയൽക്കാരന്റെ ഭാര്യയെ മാനഭംഗപ്പെടുത്തിയതിനാൽ. 40-ാമത്തെ ചോദ്യം, ഒരുവൻ അന്യപുരുഷനുമായി വിവാഹ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു യുവതിയെ വയലിൽ വച്ച് കാണുകയും അവളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്താൽ എന്തു ചെയ്യണം? പുരുഷൻ മാത്രം വധിക്കപ്പെടണം. ഈ ചോദ്യങ്ങളെല്ലാം പല രീതികളിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെയാണ് ചോദ്യോത്തരങ്ങളാക്കുക എന്നത് വിശദമായി ചെയ്തിരിക്കുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ സമയമുള്ള ആളുകൾ ആ വീഡിയോ കാണാൻ പരിശ്രമിക്കുക. സമയക്കുറവുള്ള ആളുകൾക്ക് വേണ്ടിയാണ് അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. 41-ാമത്തെ ചോദ്യം, മരണശിക്ഷാർഹമായ ഒരു കുറ്റവും അവളിലില്ല. ആരിൽ? വയലിൽ വച്ച് ബലാത്സംഗം ചെയ്യപ്പെട്ട യുവതിയിൽ. 42-ാമത്തെ ചോദ്യം, അയൽക്കാരനെ ആക്രമിച്ചു കൊല്ലുന്നത് പോലെയാണിത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? വയലിൽ വച്ച് ബലാത്സംഗം ചെയ്യപ്പെടുന്നതിന്. 43-ാമത്തെ ചോദ്യം, ഒരുവൻ വിവാഹ വാഗ്ദാനം നടത്തിയിട്ടില്ലാത്ത ഒരു കന്യകയെ കാണുകയും ബലം പ്രയോഗിച്ച് അവളോടുകൂടെ ശയിക്കുകയും അവർ കണ്ടുപിടിക്കപ്പെടുകയും ചെയ്താൽ എന്തു ചെയ്യണം? അവൻ ആ യുവതിയുടെ പിതാവിന് 50 ഷെക്കൽ വെള്ളി കൊടുക്കുകയും അവളെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്യണം. 44-ാമത്തെ ചോദ്യം, ആരും തന്റെ പിതാവിന്റെ ഭാര്യയെ എന്തു ചെയ്യരുത്, പരിഗ്രഹിക്കരുത്, അനാവരണം ചെയ്യുകയുമരുത്. 45-ാമത്തെ ചോദ്യം, ഷെക്കൽ എന്ന പദം നിയമാവർത്തനം 22-ാം അധ്യായത്തിൽ എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ട്? 2 തവണ. 46-ാമത്തെ ചോദ്യം, നിയമാവർത്തനം 22:1-4 വാക്യങ്ങൾക്ക് സമാനമായ വാക്യഭാഗം, പുറപ്പാട് 23:4-5 വാക്യങ്ങൾ. 47-ാമത്തെ ചോദ്യം, നിയമാവർത്തനം 22:1 നിന്റെ സഹോദരന്റെ കാളയോ ആടോ വഴിതെറ്റി അലയുന്നതു കണ്ടാൽ എന്ന് പറയുന്നുണ്ട്. അതിനു സമാനമായി പുറപ്പാട് 23:4 എന്താണ് പറഞ്ഞിരിക്കുന്നത്? അല്ലെങ്കിൽ അവിടെ പറയുന്ന മൃഗങ്ങൾ ഏതെല്ലാമാണ്? കാളയും കഴുതയും. 48-ാമത്തെ ചോദ്യം, നിയമാവർത്തനം 22:1 നിന്റെ സഹോദരന്റെ കാളയോ ആടോ എന്നാണ് പറയുന്നത്. എന്നാൽ പുറപ്പാട് 23:4 ആരുടെ കാളയോ കഴുതയോ എന്നാണ് പറയുന്നത്? ശത്രുവിന്റെ. 49-ാമത്തെ ചോദ്യം, നിന്റെ സഹോദരന്റെ കഴുതയോ കാളയോ വഴിയിൽ വീണ് കിടക്കുന്നതു കണ്ടാൽ നീ മാറിപ്പോകരുത് എന്ന് നിയമാവർത്തനം 22:4 പറയുന്നു. അതിന് പകരമായി പുറപ്പാട് 23:5 എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിന്നെ വെറുക്കുന്നവന്റെ കഴുത ചുമടിനു കീഴെ വീണു കിടക്കുന്നതു കണ്ടാൽ. 50-ാമത്തെ ചോദ്യം, നിയമാവർത്തനം 22:9-11 വാക്യങ്ങൾക്ക് സമാനമായ വാക്യഭാഗം ഏത്? ലേവ്യർ 19:19. 51-ാമത്തെ ചോദ്യം, നിയമാവർത്തനം 22:9 മുന്തിരിത്തോട്ടം എന്ന് പറയുന്നതിന് പകരം ലേവ്യർ 19:19 എന്താണ് പറഞ്ഞിരിക്കുന്നത്? വയൽ. 52-ാമത്തെ ചോദ്യം, നിയമാവർത്തനം 22:9 മുന്തിരിത്തോട്ടത്തിൽ മറ്റു വിത്തുകൾ വിതയ്ക്കരുത് എന്ന് പറയുന്നതിന് പകരം ലേവ്യർ 19:19 എന്താണ് പറഞ്ഞിരിക്കുന്നത്? വയലിൽ വിത്തുകൾ കലർത്തി വിതയ്ക്കരുത്.
അൻപത്തിമൂന്നാമത്തെ ചോദ്യം, നിയമാവർത്തനം 22:10 കാളയെയും കഴുതയെയും ഒരുമിച്ച് പൂട്ടി ഉഴരുത് എന്ന് പറയുന്നു. എന്നാൽ ലേവ്യ 19:19 ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു മൃഗത്തെ മറ്റിനത്തിൽപ്പെട്ട മൃഗവുമായി ഇണ ചേർക്കരുത്. 54-ാമത്തെ ചോദ്യം, നിയമാവർത്തനം 22:11 രോമവും ചണവും ചേർത്തു നെയ്ത വസ്ത്രം ധരിക്കരുത് എന്ന് പറയുന്നു. എന്നാൽ ലേവ്യ 19:19 എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്? ചണവും കമ്പിളിയും. നിയമാവർത്തനം 22:11 രോമവും ചണവും എന്നും ലേവ്യ 19:19 ചണവും കമ്പിളിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 55-ാമത്തെ ചോദ്യം, നിയമാവർത്തനം 22:11 ലേവ്യ 19:19 പൊതുവായി കാണുന്ന പദം ചണം. ഇവിടെ പറയുന്ന സമാന വാക്യങ്ങൾ എഴുതി വച്ചു തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ആകെ കൺഫ്യൂഷൻ ആവും, ഓർമ്മയിൽ നിൽക്കുകയുമില്ല. 56-ാമത്തെ ചോദ്യം, നിയമാവർത്തനം 22:12 സമാനമായ വാക്യഭാഗങ്ങൾ ഏതെല്ലാം? മത്തായി 23:5, സംഖ്യ 15:37-41. 57-ാമത്തെ ചോദ്യം, നിയമാവർത്തനം 22:21 സമാനമായ വാക്യഭാഗം ഏത്? 1 കൊരിന്തോസ് 5:13. 58-ാമത്തെ ചോദ്യം, നിയമാവർത്തനം 22:22-27 വാക്യങ്ങൾക്ക് സമാനമായ വാക്യഭാഗങ്ങൾ ഏതെല്ലാം? പുറപ്പാട് 20:14, ലേവ്യർ 18:2, നിയമാവർത്തനം 5:18. 59-ാമത്തെ ചോദ്യം, നിയമാവർത്തനം 22:28-29 വാക്യങ്ങൾക്ക് സമാനമായ വാക്യഭാഗം? പുറപ്പാട് 22:16-17 വാക്യങ്ങൾ. 60-ാമത്തെ ചോദ്യം, നിയമാവർത്തനം 22:28 വിവാഹ വാഗ്ദാനം നടത്തിയിട്ടില്ലാത്ത കന്യകയെ കാണുകയും ബലം പ്രയോഗിച്ച് അവളോടുകൂടെ ശയിക്കുകയും ചെയ്താൽ എന്ന് പറയുന്നു. എന്നാൽ പുറപ്പാട് 22:16 എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടില്ലാത്ത കന്യകയെ വശീകരിച്ച് അവളോടൊത്ത് ശയിച്ചാൽ. 61-ാമത്തെ ചോദ്യം, നിയമാവർത്തനം 22:29 യുവതിയുടെ പിതാവിന് 50 ഷെക്കൽ വെള്ളി കൊടുക്കുകയും അവളെ ഭാര്യയായി സ്വീകരിക്കുകയും വേണം എന്ന് പറയുന്നു. എന്നാൽ പുറപ്പാടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിവാഹ തുക നൽകി അവളെ സ്വീകരിക്കണം. 62-ാമത്തെ ചോദ്യം, നിയമാവർത്തനം 22:28-29 വാക്യങ്ങളിൽ ഇല്ലാത്ത ഒരാശയം പുറപ്പാട് 22:16-17 വാക്യങ്ങളിൽ പറയുന്നു. എന്താണത്? അവളെ അവന് ഭാര്യയായി കൊടുക്കാൻ അവളുടെ പിതാവ് തീർത്തും വിസമ്മതിച്ചാൽ. 63-ാമത്തെ ചോദ്യം, പുറപ്പാട് 22:17 അവളെ അവന് ഭാര്യയായി കൊടുക്കാൻ അവളുടെ പിതാവ് തീർത്തും വിസമ്മതിച്ചാൽ അവൻ എന്തു ചെയ്യണം? കന്യകകൾക്കുള്ള വിവാഹ തുക കൊടുക്കണം. 64-ാമത്തെ ചോദ്യം, നിയമാവർത്തനം 22:30 സമാനമായ വാക്യഭാഗങ്ങൾ ഏതെല്ലാം? ലേവ്യർ 18:8, ലേവ്യർ 20:11, നിയമാവർത്തനം 27:20. 65-ാമത്തെ ചോദ്യം, പിതാവിന്റെ ഭാര്യയുടെ നഗ്നത ആരുടെ തന്നെ നഗ്നതയാണ്? പിതാവിന്റെ തന്നെ. 66-ാമത്തെ ചോദ്യം, പിതാവിന്റെ ഭാര്യയോടുകൂടെ ശയിക്കുന്നവൻ എന്തു ചെയ്യുന്നു? പിതാവിന്റെ നഗ്നത അനാവൃതമാക്കുന്നു. 67-ാമത്തെ ചോദ്യം, പിതാവിന്റെ ഭാര്യയോടുകൂടെ ഒരുവൻ ശയിച്ചാൽ അവരെ എന്തു ചെയ്യണം? രണ്ടുപേർക്കും വധശിക്ഷ നൽകണം. 68-ാമത്തെ ചോദ്യം, ആരാണ് ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന്
നിയമാവർത്തനം 27:20 പറയുന്നത്, പിതാവിന്റെ ഭാര്യയോടുകൂടെ ശയിച്ച് അവനെ അപമാനിക്കുന്നവൻ. 69-ാമത്തെ ചോദ്യം, ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം അപ്രകാരം തന്നെ. 70-ാമത്തെ ചോദ്യം, നിയമാവർത്തനം 22-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം ഹീബ്രു മൂലഗ്രന്ഥത്തിൽ എത്രാമത്തെ വാക്യമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്? 23-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തു എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും കൂടുതൽ ആളുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നതിന് കാരണമായി തീരും. പരമാവധി ആളുകൾക്ക് നിങ്ങളിത് ഷെയർ ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് വചനം പഠിക്കാൻ ഒരു പ്രേരണ നൽകുന്നത് തന്നെ ഒരു സുവിശേഷ പ്രഘോഷണമാണ്. നിയമാവർത്തനം 22-ാം അധ്യായം 4 വീഡിയോകളായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ 4 വീഡിയോയും കൂടി 1.5 മണിക്കൂറോളം സമയമുണ്ട്. 100-ലധികം ചോദ്യങ്ങളുമുണ്ട്. അതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട 70 ചോദ്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സമയം കുറവുള്ള ആളുകൾക്ക് ഈ വീഡിയോ തന്നെ പലതവണ കാണാം. അത്യാവശ്യം സമയമുള്ള ആളുകൾ നേരത്തെ ചെയ്തിരുന്ന 4 വീഡിയോ തന്നെ കാണാനായിട്ട് പരിശ്രമിക്കുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കാകെ 34 അധ്യായങ്ങളാണ് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ അധ്യായമാണ് നിയമാവർത്തനം 22. മറ്റധ്യായങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യപ്പെടും. എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.